ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉരുളൻകിഴങ്ങ് കൃഷി എങ്ങനെയാണ് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിനു മുന്നേ കഴിഞ്ഞൊരു വട്ടം ഞാൻ ഇതേപോലെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ നല്ല സക്സസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കേരളത്തിലും ഇതേപോലൊക്കെ കൃഷി ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലും ഇതുപോലെ ഉരുളൻകിഴങ്ങ് ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ മുളച്ച് വന്നിട്ടുള്ളത് നമ്മളെ അടുക്കളയിൽ എന്തായാലും നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്നോ രണ്ടെണ്ണൊക്കെ ഇതുപോലെ മുള വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുഴിച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്രോ ബാഗാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഗ്രോ ബാഗാണ്. അപ്പോൾ സിമെൻറ്റ് ചാക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ മരച്ചുവട്ടിയിലൊക്കെ കരിയിലൊക്കെ കൂട്ടിയിടുന്ന ഓരോ ഏരിയകളുണ്ടാവുമല്ലോ, അടിച്ചു കൂട്ടി നമ്മൾ ഡെയിലി നമ്മൾ വീട്ടിലെ വീട്ടമ്മമാർക്ക് അറിയാൻ പറ്റും. ദിവസം നമ്മൾ അടിച്ചു വരുമ്പോൾ ഇതേപോലെ കരിയിലൊക്കെ നമ്മൾ ഒരു സൈഡിലൊക്കെ കൂട്ടിയിടും. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ കുറച്ച് കരിയിൽ പിന്നെ അതിൻ്റെ അടിവശത്ത് നിന്ന് കുറച്ച് മണ്ണും കൂടി ചേർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ കരിയിലൊക്കെ അതിൽ പൊടിഞ്ഞ് കിടന്നിട്ട് ആ മണ്ണൊക്കെ നല്ല വളമുള്ള മണ്ണായിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ മണ്ണും കരിയിലയും കുറച്ചിടുക. പിന്നെ നമുക്കിതിൻ്റെ ഒരു കബാഗാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിട്ടിട്ടുള്ളത്, മണ്ണും കരിയിലയും മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കുറച്ച് നല്ല മണ്ണ് എടുക്കുക. നല്ല മണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ തെങ്ങും ചോട്ടിയിൽ നിന്ന് മണ്ണോ അല്ലെങ്കിൽ വളങ്ങൾ ചേർക്കാത്ത നമ്മളെ മണ്ണ്, അങ്ങനത്തെ മണ്ണ് ചേർക്കുക കേട്ടോ. ഇപ്പോൾ ഒരു വേറൊരു വളം നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്ര മണ്ണ് ഇതേപോലെ ഒരു മേൽഭാഗം ഭാഗത്ത് കുറച്ച് മണ്ണ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു ഹോളാക്കിയിട്ട് ഇതേപോലെ ഉരുളൻകിഴങ്ങ് മുള വന്ന ഭാഗം മേലോട്ട് കാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് താഴത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ മണ്ണ് ഇടുക, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അതായത് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെറിയൊരു ഹോളാക്കിയിട്ട് ഉരുളൻകിഴങ്ങിൻ്റെ ഒരു കാ ഭാഗം മണ്ണിൻ്റെ അടിയിലാക്കിയിട്ട് ഇതേപോലെ മുള വന്ന ഭാഗം മേലോട്ടേക്ക് വയ്ക്കുക. ഇത്ര ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് വെള്ളം ഒഴിക്കുന്ന രീതി എന്ന് പറയുന്നത് ദിവസം വെള്ളം കോരി ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുളൻകിഴങ്ങ് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം കുറച്ച് വെള്ളം ഇത് കപ്പിലൊഴിക്കാതെ കൈ വെച്ചിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അറിയാമല്ലോ പെട്ടെന്ന് ചീഞ്ഞു പോകും ഉരുളൻകിഴങ്ങ്. അപ്പോൾ പിന്നെ വളങ്ങൾ വേറെ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഒരു നാലില പരുവൊക്കെ ആവുമല്ലോ, ഇലക്കെ വന്ന് നാലില പരുവാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വളങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനിയുള്ള വീഡിയോകളൊക്കെ കാണിക്കാം, ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രോ ബാഗും കൂടി എനിക്ക് ഇതേപോലെ നറുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ നറുക്കണ ആൾ എൻ്റെ മോനാണ് കേട്ടോ, ചെറിയ ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് അവൻ വന്നിട്ട് ചെയ്തെടുക്കണതാണ് കേട്ടോ. പിള്ളേർ പഠിച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം നല്ലതാണല്ലോ. അപ്പോൾ അവർ ചെയ്യട്ടെ. അപ്പോൾ കൈയൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഉരുളൻകിഴങ്ങിന് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല, ചെറുതായിട്ടൊക്കെ ഷെയ്ഡുള്ള ഏരിയയിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മളെ സൺസൈഡിൻ്റെ ഒക്കെ അവിടെ ചെറിയൊരു ഷെയ്ഡൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഗ്രോ ബാഗിൽ ഞാൻ രണ്ട് ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുണ്ട്. അതൊരു ചെറുതായിരുന്നുകൊണ്ട് തന്നെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നമ്മളെ ഗ്രോ ബാഗ് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ ഇലകളൊക്കെ വന്നതിന് ശേഷം വേറെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഉരുളൻകിഴങ്ങൊക്കെ ഇതേപോലെ കിട്ടുകയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കുക. ഉറപ്പായിട്ട് നമുക്ക് ഇതേപോലെയൊക്കെ കൃഷി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലും ഉരുളൻകിഴങ്ങൊക്കെ ഉണ്ടായിക്കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നമ്മൾ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും താങ്ക് യു.